താനൂർ സവാദ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് മുഖ്യപ്രതി ബഷീറിന് ജാമ്യം ലഭിച്ചതിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. ഒഴൂർ വില്ലേജ് ഓഫീസർ ലൊക്കേഷൻ സ്കെച്ച് സമർപ്പിക്കാത്തതിനെ തുടർന്നായിരുന്നു കുറ്റപത്രം വൈകിയത്. വില്ലേജ് ഓഫീസർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4 വീടിന്റെ വരാന്തയിൽ ഉറങ്ങുകയായിരുന്ന സവാദിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പ്രതി ബഷീറും സവാദിന്റെ ഭാര്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം. തുടർന്ന് 2 ദിവസത്തിനകം പ്രതികളെല്ലാം പിടിയിലാവുകയും ചെയ്തു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിനായില്ല. കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ നൽകേണ്ട ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസർ സമർപ്പിക്കാത്തതിനാലായിരുന്നു ഇത്. തുടർന്ന് കേസിലെ മുഖ്യപ്രതി ബഷീർ ജാമ്യത്തിലിറങ്ങി. പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ ഒരു നാടൊന്നാകെ പ്രതിഷേധത്തിലാണ്. വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും ഒഴൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഉദ്യോഗസ്ഥരെത്തുന്നതിന് മുൻപ് ഗേറ്റ് താഴിട്ട് പൂട്ടി. തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal.